നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എസ് ടു പോസിറ്റീവ്. നമ്മുടെ വീഡിയോസിനൊക്കെ നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ടും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദി പറയുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്, അതിനകത്ത് സമയപരിമിതി മൂലമാണ് വീഡിയോ ചെയ്യാത്തത്. കുറേ മാസങ്ങൾക്ക് മുമ്പ് വന്ന റിക്വസ്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ എന്തായാലും വീഡിയോ രൂപത്തിൽ ചെയ്യുന്നതാണ്. സമയമെടുത്ത് ചെയ്യുന്നത് കൊണ്ടാണ് ഡിലേ ആവുന്നത്. സോ എല്ലാവരോടും ക്ഷമ ചോദിച്ചിരിക്കുന്നു. അപ്പം ഇന്ന് നമുക്ക് വന്ന ഒരു റിക്വസ്റ്റിൽ നിന്ന് വന്ന ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സെക്സ് വർക്കേഴ്സ് എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കുള്ള ഒരു പരാതി, നമ്മളെ ഒരു മാമാണ് മെസ്സേജ് അയച്ചത്, നമ്മൾ ഈ വീഡിയോസിനകത്തെല്ലാം ഗേ സെക്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നോർമൽ സെക്സ് വർക്കേഴ്സിൻ്റെ കാര്യത്തിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കംപ്ലൈൻറ്റ് നമ്മളങ്ങ് പരിഹരിച്ചേക്കുവാണ്. അപ്പം ആ ഒരു സെക്സ് വർക്കിംഗ് ജോബ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എസ് ടു പോസിറ്റീവിലേക്ക്. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, കൗൺസിലിങ്ങിന് കോൺടാക്ട് ചെയ്യുന്നവർ ദയവായിട്ട് നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, ഏജ് എന്താണ്, ബേസായിട്ടുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻ കൂടെ ടൈപ്പ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ വോളണ്ടിയേഴ്സ് തരുന്ന കൃത്യസമയത്ത് തന്നെ വിളിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം നമ്മൾ നിങ്ങളുടെ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സമയത്തിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നത്, അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ പേ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ വിളിക്കുമ്പോൾ കൃത്യസമയം പാലിക്കാനായിട്ട്, പ്രത്യേകിച്ച് NRIs അവർ ഇന്ത്യൻ സമയവുമായിട്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ പറയുന്ന സമയത്ത് തന്നെ വിളിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. എല്ലാ വിഭാഗം ആളുകളെയും നമ്മൾ ഒരുപോലെ തന്നെയാണ് കാണുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസും. സെക്സ് വർക്കേഴ്സ് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ദയവി ഇത് ക്ലോസ് ചെയ്തിട്ട് പോവുക. നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യാൻ നമ്മൾ ഒരിക്കലും പറയാറില്ല, വേണ്ടവർ മാത്രം കേൾക്കുക. ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ഇതിനകത്തൊരു റൂളോ ഒരു ഗൈഡ് ലൈനോ വെച്ചിട്ടൊന്നുമല്ല നമ്മൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ മാത്രമാണ് പറയുന്നത്. കുറച്ച് WHO ഗൈഡ് ലൈനും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യം തന്നെ പറയേണ്ട കാര്യം സേഫ് സെക്സ് പ്രാക്ടീസ് എന്നതാണ്. കൃത്യമായി എങ്ങനെയാണ് സെക്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സേഫായിട്ട് എങ്ങനെയാണ് സെക്സ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, കൃത്യമായിട്ട് STDsനെ, അതായത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ പറ്റിയുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. ഏതൊക്കെ രീതിയിലാണ് അത് വരുന്നത്, ചിലത് ബാക്ടീരിയ വഴിയായിരിക്കും, ചിലത് വൈറസ് വഴിയായിരിക്കും, ചിലപ്പം മറ്റ് ഫംഗൽ ഇൻഫെക്ഷൻ രീതിയിലായിരിക്കും വരുന്നത്. ഇത് ഏതൊക്കെ രീതിയിലാണ് വരുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ റിസ്കുകൾ, അത് വരുമ്പോഴുണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന ഫസ്റ്റ് മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ വാക്സിൻസ് അവൈലബിൾ ആണോ, എന്തൊക്കെ വാക്സിൻസ് ആണ് അവൈലബിൾ, അല്ലെങ്കിൽ ഒരു സെക്സ് പ്രാക്ടീസിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നിവയ്ക്കാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു സേഫ് സെക്സ് പ്രാക്ടീസ്. അതിനകത്ത് തന്നെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഇത് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു സോപ്പിട്ട് കുളിച്ചിട്ട് ചെല്ലുക എന്നുള്ളതല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി ഫിറ്റാണോ എന്നാണ് നോക്കേണ്ടത്. നിങ്ങളുടെ വാ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ പല്ലിൽ എന്തെങ്കിലും വേദന ഉള്ള ടൈപ്പ് പോതുകളുണ്ടോ, അതുപോലെ നിങ്ങളുടെ മോണയിൽ എന്തെങ്കിലും മുറിവുകളുണ്ടോ, നിങ്ങളുടെ നാവിലോ കവിളിലോ എന്തെങ്കിലും തരത്തിലുള്ള അൾസറുകൾ ഉണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ചിരിക്കണം. അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങളുടെ വായിലൊരു വലിയ മുറിവുണ്ട് അല്ലെങ്കിൽ അൾസറുണ്ട്, തീർച്ചയായിട്ടും ആ ഒരു സമയത്തെ സെക്സ് വാക്കിംഗ് ഉപേക്ഷിക്കാൻ മാത്രമേ നമ്മൾ പറയുള്ളൂ. കാരണം അത് ഒരു ഹൈ റിസ്ക് ആണ്. കാരണം നിങ്ങളൊരു ഫീമെയിലാണ്, നിങ്ങളൊരു സെക്സിനെ പോകുന്നു, ആ സമയത്ത് നിങ്ങളുടെ പങ്കാളിക്ക്
പ്രൊട്ടക്ഷൻ ഇല്ലാതെയാണ് നിങ്ങൾ ഫോർ പ്ലേസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബോഡി ഫ്ലൂയിഡ്സും പ്രീ കമ്മും ഒക്കെ നിങ്ങളുടെ വായിലും ഈ മുറിവിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പരിശോധനകൾ ആദ്യം നിങ്ങൾ സെൽഫായിട്ട് തന്നെ നോക്കണം എന്ന് പറയുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു ആൻറ്റി ബാക്ടീരിയൽ സോപ്പ് തീർച്ചയായിട്ടും കയ്യിൽ കരുതുക. ഇത് ഞാൻ സെക്സ് വർക്കേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഒരു കോൺടാക്റ്റിന് പോകുന്നതിന് മുമ്പും പിമ്പും കൃത്യമായി ബോഡി വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അനാവശ്യമായ ബോഡി ഹെയറുകൾ റിമൂവ് ചെയ്യുക തന്നെ വേണം. അതിലും പാർട്ണറിൻ്റെ ബോഡി ഫ്ലൂയിഡ്സ് വന്ന് തങ്ങി നിൽക്കാനും ഏറെ സമയം തങ്ങി നിൽക്കാനായിട്ടും അതുവഴി ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേർപ്പ് അവിടെ അടിഞ്ഞുകൂടി ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലുള്ള ഒരു ക്ലൈമറ്റിൽ ഹ്യൂമിഡിറ്റിയുടെ ഒരു പ്രശ്നം ധാരാളമാണ്. അങ്ങനെയാണ് പലർക്കും കൂടുതൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. ഈ ഒരു ഹെയറും അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ നിങ്ങൾ സെക്സിൽ ഏർപ്പെടുമ്പോൾ, അപരിചിതരുമായി സെക്സിൽ ഏർപ്പെടുമ്പോൾ എന്തെങ്കിലും ഒബ്ജക്ട്സോ ടോയ്സോ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ടും അണുവിമുക്തമാക്കിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ഫ്ലൂയിഡ്സ് അതിൽ തങ്ങിയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറുടെ ബോഡി ഫ്ലൂയിഡ്സ് ഏറെ നേരം അതിൽ തങ്ങിയിരിക്കാം. അതുവഴിയും ചില ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകും എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ഒരു സെക്ഷുവൽ കോണ്ടാക്ട്സിന് മുമ്പും ശേഷവും ഇൻറ്റിമേറ്റ് ഹൈജീൻ പോലുള്ള ഒരു സേഫ് സൊല്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. അതുപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. സോപ്പ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ പറയില്ല. നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇൻറ്റിമേറ്റ് വാഷ് പോലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുക. അതൊരു ഡോക്ടറെ കണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അത് അറിയിച്ചിട്ട് ഒരു ഡോക്ടറെ കണ്ട് ഇങ്ങനത്തെ വാഷുകൾ യൂസ് ചെയ്യുക. അനാവശ്യമായിട്ട് ഡെറ്റോൾ പോലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. നമ്മളുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയാസ് കൂടി അത് ഇല്ലാതാക്കുന്നതാണ്. സോ അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരു ഓവർ കെയറിങ് ഈ ഒരു കാര്യത്തിൽ ആവശ്യമില്ല. പിന്നെ തീർച്ചയായിട്ടും സെക്ഷുവൽ കോണ്ടാക്ട്സിൽ ഏർപ്പെട്ട നിങ്ങളൊരു സെക്സ് വർക്കർ ആണെങ്കിൽ സെക്സിന് ശേഷം തീർച്ചയായിട്ടും വായ കൃത്യമായി വൃത്തിയാക്കുക. ബ്രഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ മൗത്ത് വാഷ് യൂസ് ചെയ്ത് വായ ക്ലിയറാക്കുക. ആൻറ്റി ഫംഗൽ സോപ്പുകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അത് ബന്ധപ്പെടലിന് ശേഷം എത്രയും വേഗം നിങ്ങൾക്ക് ബോഡി വാഷ് ചെയ്യാൻ പറ്റുമോ അത്രയും വേഗം തന്നെ ഒരു ആൻറ്റി ഫംഗൽ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും കാണേണ്ടതാണ് ഒരു കാൻഡിഡ് ബി പോലുള്ള ഒരു ആൻറ്റി ഫംഗൽ ക്രീം അല്ലെങ്കിൽ ഒരു പൗഡർ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്രീമിൻ്റെ സഹായം തേടാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അധികം ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ്, പില്ലോസ് ഇവയിലെല്ലാം നമ്മുടെ പാർട്ണറുടെ പ്രീകമോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതുപോലുള്ള പ്രീകമിലോ ബോഡി ഫ്ലൂയിഡ്സിലോ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയാസ് കൂടുതൽ നേരം തങ്ങി നിൽക്കാനും അത് അവിടെ ഇരുന്ന് പെരുകാനായിട്ടും ഒക്കെയുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു ഒരു നിങ്ങളുടെ ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ് ഇതെല്ലാം വാഷ് ചെയ്യുക. അതുപോലെ തന്നെ ഇതെല്ലാം ബെഡ്ഷീറ്റ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ്, പില്ലോ കവർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ വെയേഴ്സ് ഇതെല്ലാം കൃത്യമായി വാഷ് ചെയ്ത് വെയിലിൽ സൂര്യപ്രകാശം കൊള്ളിച്ച് തന്നെ ഉണക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ്. നിങ്ങളുടെ ഇന്നർ വെയേഴ്സ് എപ്പോൾ നിങ്ങൾ ഇന്നർ വെയർ വാഷ് ചെയ്താലോ അത് സൂര്യപ്രകാശത്തിൽ തന്നെ ഉണക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ സേഫ് സെക്സ് പ്രാക്ടീസിനകത്ത് ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് നിങ്ങൾ ഉചിതം പോലെ അത് സ്വീകരിക്കുക എന്നതാണ് എനിക്കിതിനകത്ത് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാം. അതായത് സെക്സ് വർക്കേഴ്സ് എന്തെങ്കിലും തരത്തിലുള്ള വാക്സിൻ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടോ, ഇതെവിടെയെങ്കിലും ഗൈഡ് ലൈനിൽ പറയുന്നുണ്ടോ എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ലോകമൊത്തവും സെക്സ് വർക്കേഴ്സ് ഏറ്റവും ആദ്യം എടുക്കേണ്ട ഒരു വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷനാണ് പൊതുവെ എല്ലാവരും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ജനനം 1987 മുൻപാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ ഉടൻ തന്നെ എടുക്കുക. അത് 3 ഡോസുകളായിട്ടാണ് എടുക്കുന്നത്. 0, 1, 6 ഇന്ന് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ കൃത്യം 30-ാം പൊക്കം ഒരെണ്ണം, ഇന്നേക്ക് 6-ാം മാസം ഒരെണ്ണം. ഇങ്ങനെ 3 വാക്സിനായിട്ടാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷൻ എടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾ HPV വാക്സിനേഷൻ, HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്
പേഴ്സൻ്റെ വാക്സിനേഷൻ എടുക്കേണ്ടതും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് ഒരു ചെറിയ തരത്തിലുള്ള ഒരു ക്യാൻസർ പ്രിവെൻഷൻ കൂടിയാണ്. ചില തരത്തിലുള്ള ക്യാൻസറുകൾ വരില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ HPV വാക്സിനും ഇമ്പോർട്ടൻ്റ് കാറ്റഗറിയിൽ പെടുന്നതാണ്. HPV വാക്സിൻ കുറച്ച് കോസ്റ്റ്ലിയാണ്, അതുകൂടെ ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സേഫ് സെക്സ് പ്രാക്ടീസ്, വാക്സിനേഷൻ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ടെസ്റ്റിംഗ്, അതായത് നമുക്ക് പല രീതിയിലുള്ള STDs വരാം, HIV ഉൾപ്പെടെയുള്ള സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ VDRL പോലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ആക്റ്റീവ് സെക്സ് വർക്കർ ആണെങ്കിൽ എല്ലാ 3 മാസം കൂടുമ്പോഴും നിങ്ങൾ ഇതുപോലുള്ള STDs ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചില ഓർഗനൈസേഷൻസ് ഉണ്ട്, അവരുമായിട്ട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും every 6 months നിങ്ങളുടെ കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ആൻഡ് STD ചെക്കിംഗ് അവർ ചെയ്തു തരും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ഒരു സേഫ് സെക്സ് പ്രാക്ടീസാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാൻ ഒന്നും കൂടെ കൺക്ലൂഷന് മുമ്പ് ഒന്നും കൂടെ പറയുകയാണ്, ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് സേഫ് സെക്സ് പ്രാക്ടീസ് എന്നതാണ്. കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. സെക്കൻഡ് തിങ്, നമ്മളുടെ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് തന്നെ പേഴ്സണൽ ഹൈജീൻ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ വായിലോ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തെ കോൺടാക്ട്സ് ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ ബോഡി വാഷിംഗ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആൻറ്റി ഫംഗൽ സോപ്പിൻ്റെ ഉപയോഗം, ക്രീമുകളുടെ ഉപയോഗം. മൂന്നാമത് നമ്മളുടെ വാക്സിനേഷൻ, എന്തൊക്കെ വാക്സിനേഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിതിനകത്ത് പറഞ്ഞു തന്നത്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഒരു ആക്റ്റീവ് സെക്സ് വർക്കർ ആണെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ഭക്ഷണം എന്നത് ഉദ്ദേശിച്ചുകൊണ്ട് സമീകൃത ആഹാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വ്യവസ്ഥ, അതായത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ഇതിനകത്ത് പഴങ്ങളും പച്ചക്കറികളും മറ്റ് പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഫുഡുകളും ധാരാളം കഴിക്കുക, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി മാക്സിമം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ഡെയിലി ഒരു നിശ്ചിത സമയം വർക്കൗട്ടിനും വേണ്ടി കണ്ടെത്തുക. അപ്പോൾ നമ്മളുടെ മൈൻഡും ശരീരവും എല്ലാം ഹെൽത്തി ആയിട്ടിരുന്നാലേ ഉള്ളൂ നമ്മളുടെ ജീവിതവും മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് FB വഴി അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ട ഇതുപോലുള്ള ടോപ്പിക്സ് എന്താണെന്ന് വെച്ചാൽ അതും മെസ്സേജ് ചെയ്യുക. ഇനി കുറേ ടോപ്പിക്സ് പെൻഡിങ്ങിൽ കിടപ്പുണ്ട്, അത് ഉടൻ തന്നെ എല്ലാ ആഴ്ചയിലും ഓരോ വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.